നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഇപ്പോൾ യുവേഫ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് നറുക്കെടുപ്പ് നടന്നപ്പോൾ തന്നെ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില മത്സരങ്ങൾ ഇത്തവണ വരാനുണ്ട്. അതിലൊന്ന് തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയും പി എസ് ജിയും തമ്മിൽ നടക്കുന്ന മത്സരമാണ്. എഫ് സി ബാഴ്സലോണയും ബയേൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും വി ആർ എല്ലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമുണ്ട്. ചെൽസിയും അതുപോലെ യുവന്റസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമുണ്ട്. ഈ മത്സരങ്ങളൊക്കെ എന്നായിരിക്കും നടക്കുക എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ ആരാധകർ ഒത്തുനോക്കുകയായിരുന്നു. ആ ഡേറ്റും സമയവും ഇപ്പോൾ യുവേഫ പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് പോകാം. മാച്ച് ഡേ ഒന്ന് നടക്കുന്നത് സെപ്റ്റംബർ 14-ഉം 15-ഉം ആയിട്ടാണ്. സെപ്റ്റംബർ 14-ന് രാത്രി ഇന്ത്യൻ സമയം 10:15 സെവിയ വേഴ്സസ് ആർ ബി ലൈപ്സിഗ് മത്സരം. അതേസമയം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യങ് ബോയ്സുമായിട്ട് കളിയുള്ളത്. പിന്നീട് 14-ാം തീയതി രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യയിൽ സെപ്റ്റംബർ 15-ന് പുലർച്ചെ 12:30 ഒരു പിടി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ലില്ലി വേഴ്സസ് വോൾസ്ബർഗ് മത്സരം, വി ആർ എൽ വേഴ്സസ് അറ്റ്ലാന്റ മത്സരം, ചെൽസി വേഴ്സസ് സെനിത് മത്സരം, മൽമോ വേഴ്സസ് യുവന്റസ് മത്സരം, പിന്നെ എഫ് സി ബാഴ്സലോണ വേഴ്സസ് ബയേൺ മ്യൂണിക്ക് മത്സരം. അതെ, ബാഴ്സയും ബയേണും തമ്മിലുള്ള മത്സരം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ദിവസം തന്നെ നടക്കുന്നു. ക്യാമ്പ് നൗവിലാണ് അക്കളി നടക്കുക. അതേ സമയത്ത് തന്നെയാണ് ഡൈനാമോ കീവും ബെനഫിക്കയും തമ്മിലുള്ള കളിയുള്ളത്. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 15-ന് രാത്രി 10:15 രണ്ട് മത്സരങ്ങൾ വരുന്നു. ബെസിക്ടേസും ഡോട്ട്മുണ്ടും തമ്മിലുള്ള കളിയുണ്ട്. ഷെരീഫും ഷാക്ത ഡൊണസ്കും തമ്മിലുള്ള മത്സരവും സെപ്റ്റംബർ 15-ന് രാത്രി ഇന്ത്യൻ സമയം 10:15 പിന്നീട് അന്ന് രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി സെപ്റ്റംബർ 16-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഇന്റർ മിലാനും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. കടുത്ത പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേ സമയത്ത് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് എഫ് സി പോർട്ടോ മത്സരം. ക്ലബ് റൂഗയ്ക്കെതിരെ പി എസ് ജി കളിക്കാൻ ഇറങ്ങുന്നു. ലയണൽ മെസ്സി മറ്റൊരു ക്ലബിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് യു സി എല്ലിൽ കളിക്കാൻ പോകുന്നത് എഫ് സി ബാഴ്സലോണയുടെ ആരാധകർക്ക് അത്ര സുഖമുള്ളൊരു കാഴ്ചയാവില്ല. പക്ഷേ പി എസ് ജി ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു നിമിഷമായിരിക്കും അത്. അതേ സമയത്ത് തന്നെയാണ് ലിവർപൂളും എ സി മിലാനും തമ്മിലുള്ള കിടിലൻ മത്സരം വരുന്നത്. നമുക്കറിയാം മിലാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് മടങ്ങി എത്തുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആർ ബി ലൈപ്സിഗ് മത്സരവും സ്പോർട്ടിംഗ് വേഴ്സസ് അയാക്സ് മത്സരവും സെപ്റ്റംബർ 16-ന് പുലർച്ചെ 12:30 തന്നെയാണ്. ഇനി മാച്ച് ഡേ 2-ലേക്ക് പോയാൽ മാച്ച് ഡേ 2 സെപ്റ്റംബർ 28-നും സെപ്റ്റംബർ 29-നുമായിട്ടാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 28-ന് രാത്രി 10:15 ഷാക്ത ഡൊണാസ്ക് വേഴ്സസ് ഇന്റർ മിലാൻ, അയാക്സ് വേഴ്സസ് ബെസിക്ടാസ് മത്സരങ്ങൾ നടക്കുന്നു. അന്ന് രാത്രി 12:30 റയൽ മാഡ്രിഡ് വേഴ്സസ് ഷെരീഫ് മത്സരമുണ്ട്. മിലാൻ വേഴ്സസ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് മറ്റൊരു കിടിലൻ മത്സരം നമ്മെ കത്തിരിക്കുന്നു. ഡോട്ട്മുണ്ട് വേഴ്സസ് സ്പോർട്ടിംഗ് മത്സരം അന്നാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കത്തിരിക്കുന്ന സുപ്രധാനമായ മറ്റൊരു മത്സരമുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് പി എസ് ജി മത്സരം നടക്കുന്നു. പി എസ് ജിയുടെ മൈതാനത്ത് പാർട്ടി പ്രിൻസസിൽ സമയം കുറിച്ചു വെച്ചോളൂ. സെപ്റ്റംബർ 29-ന് സാങ്കേതികമായാണ് പറയുന്നത്. സെപ്റ്റംബർ 29-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ലയണൽ മെസ്സിയുടെ, നെയ്മർ ജൂനിയറുടെ, പി എസ് ജി പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടാൻ പോകുന്നത്. അതേസമയത്ത് എഫ് സി പോർട്ടോയും ലിവർപൂളും തമ്മിൽ കളിക്കുന്നു. ആർ ബി ലൈപ്സിഗ് വേഴ്സസ് ക്ലബ് ബ്രൂഗെ, അറ്റ്ലാന്റ വേഴ്സസ് യങ് ബോയ്സ് മത്സരവും അന്ന് തന്നെ, ലൈപ്സിഗ് വേഴ്സസ് ക്ലബ് ബ്രൂഗെ മത്സരവും അന്ന് തന്നെ നടക്കുന്നു. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 25-ന് രാത്രി ഇന്ത്യൻ സമയം 10:15 അറ്റ്ലാന്റ വേഴ്സസ് യങ് ബോയ്സ് മത്സരമുള്ളത്. അതേസമയം സെനിത് വേഴ്സസ് മൽമോ മത്സരവും നടക്കുന്നു. സെപ്റ്റംബർ 30-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 വോൾസ്ബർഗ് വേഴ്സസ് സെവിയ, ബയേൺ മ്യൂണിക് വേഴ്സസ് ഡൈനാമോ കീവ്, ആർ ബി ലീപ്സിഗ് വേഴ്സസ് ലില്ലി, ഈ മത്സരമൊക്കെ നടക്കുന്നത് സെപ്റ്റംബർ 30-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30. ഒരു കളി കൂടിയുണ്ട്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം യുവന്റസ് വേഴ്സസ് ചെൽസി മത്സരം. അതേ സമയത്ത് തന്നെ ബെൻഫിക്ക വേഴ്സസ് എഫ് സി ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വി ആർ എൽ, ഈ രണ്ട് മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെൽസി വേഴ്സസ് യുവന്റസ് മത്സരം, അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വി ആർ എൽ മത്സരം. സമയം കുറിച്ച് വെക്കുക, സെപ്റ്റംബർ 30-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30. ഇനി ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ച് ഡേ 3-ലേക്ക് വരുമ്പോൾ ഒക്ടോബർ 19-നും ഒക്ടോബർ 20-നുമായിട്ടാണ് ആ മത്സരങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 19-ന് ഇന്ത്യൻ സമയം രാത്രി 10:15 ബെസിക്ടാസ് വേഴ്സസ് സ്പോർട്ടിംഗ് മത്സരം. അതേസമയം തന്നെ ക്ലബ് റൂഗെ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരമുണ്ട്. ഇനി അന്ന് രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഒക്ടോബർ 20-ന് പുലർച്ചെ 12:30 ഷാക്ത ഡൊണെക്സ് വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം. ഒപ്പം അതേ സമയം പി എസ് ജി ആർ ബി ലൈപ്സിഗിനെ നേരിടുന്നു. അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ മത്സരം അതേ സമയത്താണ്. പ്രധാനപ്പെട്ട ഒരു മത്സരം, കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ഇന്റർ മിലാൻ വേഴ്സസ് ഷെരീഫ് മത്സരം, അയാക്സ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട്, എഫ് സി പോർട്ടോ വേഴ്സസ് എസ്
എസി മിലാൻ മത്സരവും സെപ്റ്റംബർ ഒക്ടോബർ 20-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30-നാണ്. ഇനി ആർബി സാൽസ്ബർഗ് വേഴ്സസ് വോൾസ്ബർഗ് മത്സരം ഒക്ടോബർ 20-ന് രാത്രി ഇന്ത്യൻ സമയം 10:15-ന്. ബാഴ്സലോണയുടെ രണ്ടാമത്തെ മത്സരവും ഒക്ടോബർ മൂന്നാമത്തെ മത്സരവും ഒക്ടോബർ 20-ന് രാത്രി 10:15-നാണ്. ബാഴ്സലോണ വേഴ്സസ് ഡൈനാമോ കീവ് മത്സരം ഒക്ടോബർ 21-ന് പുലർച്ചെ 12:30-ന്. ലില്ലി വേഴ്സസ് സെവിയ, അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് അറ്റലാന്റ, സെനിത് വേഴ്സസ് യുവന്റസ്, ബെൻഫിക്ക വേഴ്സസ് ബയൺ, ചെൽസി വേഴ്സസ് മൽമോ, യങ് ബോയ്സ് വേഴ്സസ് വിആർഎൽ മത്സരവും ഒക്ടോബർ 21-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30-ന് നടക്കും. ഇനി മാച്ച് ഡേ 4-ലേക്ക് വരികയാണ്. മാച്ച് ഡേ 4-ലെ മത്സരങ്ങൾ നവംബർ 2-നും 3-നുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നവംബർ 2-ന് രാത്രി ഇന്ത്യൻ സമയം 11:15-ന് മൽമോ വേഴ്സസ് ചെൽസി മത്സരവും വോൾസ്ബർഗ് വേഴ്സസ് ആർബി ലൈപ്സിഗ് മത്സരവും ഉണ്ട്. അന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നവംബർ 3-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് വിആർഎൽ വേഴ്സസ് യങ് ബോയ്സ്, യുവന്റസ് വേഴ്സസ് സെനിത്, ബയൺ വേഴ്സസ് ബെൻഫിക്ക, സെവിയ വേഴ്സസ് ലില്ലി, ഡൈനാമോ കീവ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ, അറ്റ്ലാന്റ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരങ്ങൾ നടക്കുന്നു. നവംബർ 3-ന് രാത്രി 11:15-ന് രണ്ട് മത്സരങ്ങൾ, റയൽ മാഡ്രിഡ് വേഴ്സസ് ഷാക്തർ ഡൊണെക്സ്, എസി മിലാൻ വേഴ്സസ് എഫ് സി പോർട്ടോ മത്സരങ്ങൾ നടക്കുന്നു. അന്ന് രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നവംബർ 4-ന് പുലർച്ചെ 1:30-ന് ഡോട്ട്മുണ്ട് വേഴ്സസ് അയാക്സ്, ഷെരീഫ് വേഴ്സസ് ഇന്റർ മിലാൻ, ലിവർപൂൾ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആൻഫീൽഡിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. ഒപ്പം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ക്ലബ് ബ്രൂഗെ, ആർബി ലൈപ്സിഗ് വേഴ്സസ് പി എസ് സി മത്സരവും നടക്കുന്നു. ഇനി മാച്ചിന്റെ 5-ലേക്ക് വരികയാണെങ്കിൽ നവംബർ 23-നും 24-നുമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നവംബർ 23-ന് രാത്രി 11:15-ന് രണ്ട് മത്സരങ്ങൾ, ഡൈനാമോ കീവ് വേഴ്സസ് ബയൺ മ്യൂണിക്ക്, വിആർഎൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം. അതിനുശേഷം അന്ന് രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നവംബർ 24-ന് പുലർച്ചെ 1:30-ന് ചെൽസി വേഴ്സസ് യുവന്റസ് മത്സരം നടക്കുന്നു. അതേസമയം തന്നെ ബാഴ്സലോണ വേഴ്സസ് ബെനിഫിക്ക, സെവിയ വേഴ്സസ് വോൾസ്ബർഗ്, മൽമോ വേഴ്സസ് സെനിത്ത്, ലില്ലി വേഴ്സസ് ആർ ബി ലീപ്സിഗ്, യങ് ബോയ്സ് വേഴ്സസ് അറ്റലാന്റ മത്സരങ്ങൾ നടക്കുന്ന നവംബർ 24-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-നാണ്. നവംബർ 24-ന് രാത്രി ഇന്ത്യൻ സമയം 11:15-ന് ബെസിക്ടാസും അയാക്സും ഇന്റർ മിലാനും ഷാക്തർ ഡൊണെക്സും തമ്മിലുള്ള മത്സരവും നടക്കുകയാണ്. അതിനുശേഷം നവംബർ 25-ന് പുലർച്ചെ 1:30-ന് സ്പോർട്ടിംഗ് വേഴ്സസ് ഡോട്ട്മുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് പി എസ് ജി, എത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് ആ മത്സരം. കാത്തിരിക്കുന്ന മറ്റൊരു മത്സരം കൂടി വരികയാണ്. നവംബർ 25-ന് പുലർച്ചെ 1:30-നാണ് ആ പോരാട്ടം നടക്കുക. അതേസമയം തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡും എസി മിലാനും തമ്മിൽ വന്ദാ മെട്രോപൊളിറ്റനോയിൽ വെച്ച് ഏറ്റുമുട്ടുന്നത്. ലിവർപൂൾ വേഴ്സസ് എഫ് സി പോർട്ടോ, ക്ലബ് ബ്രൂഗെ വേഴ്സസ് ആർ ബി ലൈപ്സിഗ്, ഷെരീഫ് വേഴ്സസ് റയൽ മാഡ്രിഡ്, ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത് നവംബർ 25-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-നാണ്. ഇനി ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ, മാച്ച് ഡേ 6 നടക്കുന്നത് ഡിസംബർ 7-നും 8-നുമായിട്ടാണ്. ഡിസംബർ 7-ന് രാത്രി ഇന്ത്യൻ സമയം 11:15-ന് ആർ ബി ലൈപ്സിഗ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, പി എസ് ജി വേഴ്സസ് ക്ലബ് ബ്രൂഗെ മത്സരങ്ങൾ നടക്കുന്നു. ഡിസംബർ 8-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് അയാക്സ് വേഴ്സസ് സ്പോർട്ടിംഗ്, പോർട്ടോ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ് വേഴ്സസ് ഇന്റർ മിലാൻ, എസി മിലാൻ വേഴ്സസ് ലിവർപൂൾ, ഷാക്തർ ഡൊണെക്സ് വേഴ്സസ് ഷെരീഫ്, ഡോർട്ട്മുണ്ട് വേഴ്സസ് ബെസിക്ടാസ് മത്സരങ്ങൾ നടക്കുന്നു. തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 8-ന് തന്നെ രാത്രി 11:15-ന് സെനിത് വേഴ്സസ് ചെൽസി, യുവന്റസ് വേഴ്സസ് മൽമോ, ഈ രണ്ട് മത്സരവും അന്ന് 11:15-നാണ് നടക്കുക. അതിനുശേഷം അന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഡിസംബർ 9-ന് ഇന്ത്യൻ സമയം 1:30-ന് ബെൻഫിക്ക വേഴ്സസ് ഡൈനാമോ കീവ്, അറ്റ്ലാന്റ വേഴ്സസ് വിആർഎൽ, വോൾസ്ബർഗ് വേഴ്സസ് ലില്ലി, ആർ ബി ലൈപ്സിഗ് വേഴ്സസ് സെവിയ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് യങ് ബോയ്സ്, ബയൺ മ്യൂണിക്ക് വേഴ്സസ് എഫ് സി ബാഴ്സലോണ, ഈ മത്സരങ്ങൾ കൂടി നടക്കുന്നതോടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പൂർത്തിയാവും. എന്തായാലും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ബാഴ്സലോണ വേഴ്സസ് ബയൺ മത്സരം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ദിവസം തന്നെയുണ്ട്. പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന മത്സരങ്ങളൊക്കെ എന്നാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. എന്തായാലും കത്തിരിക്കാം ഇത്തവണത്തെ യു സി എല്ലിലെ തീവാറുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടി. വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.